എവിടുന്നാ ഈ സാധനം വന്നത്? കടലിൽ നിന്ന്, കടലടിച്ച് തകർന്നിട്ടാണ് ഇത് വന്നത്. സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഷെയ്ഖ് സ്വന്തം ശരീരത്തെ മരണത്തിൽ നിന്നും തന്റെ കൂടെയുള്ള ആളുകളുടെ ശരീരവും രക്ഷപ്പെടുത്താൻ കഴിയാത്ത സയ്യിദ്, ആ സയ്യിദിനോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. കേട്ടോ, വഞ്ചികൾ പോയി കാരകൾ നിലർക്കാതെ വാരീതി തന്നിൽ വളരെ വഴി ദൂരം, വഞ്ചികൾ പോയി കാരകൾ നിലർക്കാതെ വല്ലാതെ ഹൈറാന പെട്ട് വിളിക്കുകിൽ വല്ലവന്റെ ഗലാൽ കരകാട്ടും എന്നോവർ. കടലിൽ വഞ്ചികൾ പോയിട്ട് കരയൊന്നും കാണാതെ വല്ലാതെ പ്രയാസപ്പെടുമ്പോ സയ്യിദിനെ വിളിച്ചോളൂ, അദ്ദേഹം കരകാട്ടിത്തരും. പോട്ടമാരെ, സ്വന്തം ശരീരത്തിൽ കടലടിച്ചിട്ട് രക്ഷപ്പെടുത്താൻ കഴിയാത്ത ആളുങ്ങൾ വിളിച്ചാൽ എന്തെങ്കിലും നടക്കോ? ഈ സമുദായം എവിടെ എത്തി ആലോചിച്ച് നോക്ക്. നിങ്ങള് മക്കയിലെ മുശ്രിക്കളെ കുറിച്ച് അല്ല പറഞ്ഞപ്പോ എന്താ പറഞ്ഞ? പൈതാറക്കിബു ഫിൽ ഫുൽകി ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ സഞ്ചരിക്കുകയാണെങ്കിൽ തിരമാലകൾ അവരെ ആക്രമിക്കുമ്പോൾ മരണം മുഖാമുഖം കാണുന്ന സന്ദർഭത്തിൽ അവർ അന്ന് വരെ വിശ്വസിച്ച മുഴുവൻ ദൈവങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട്, മുഴുവൻ വിഗ്രഹങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഏകനായ പടച്ച തമ്പുരാനെ മാത്രം അവർ ആരാധിക്കും. അതേ ഇമാം ഖുർത്തുബി പറഞ്ഞില്ലേ, അള്ളാഹുവിനോടല്ലാത്ത മുഴുവൻ ദൈവങ്ങളോടുമുള്ള പ്രാർത്ഥന അവരങ്ങ് മാറ്റിവെക്കുമെന്നല്ലേ പണ്ഡിതന്മാർ എഴുതി വെച്ചത്. അല്ലാത്തവരെ കപ്പല് കടലിൽ പോയാ പോലും പടച്ചോനെ വിളിക്കല്ലേ, അപ്പോഴും മറന്നിട്ട് പോലും മുജാഹിദായി പോരുത്. ഉണ്ടോ, മറന്നിട്ട് പോലും നിങ്ങൾ എന്താ വരുത്? മുജാഹിദാവരുത്. അല്ലാത്തവരെ വിളിച്ചോളൂ ആ സമയത്തും. പടച്ചവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട ആളുകൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. മാലയും മൗലൂദുകളും ഒക്കെ ആ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. മനസ്സിലായോ? ഞാന് അതവിടെ നിർത്തി മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. മുജാഹിദികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആദ്യമായി ഇവർ പറഞ്ഞ വിഷയം അതായിരുന്നു, അല്ലാഹു അല്ലാത്തവരെ, അല്ലാഹു അല്ല അല്ലാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ മുജാഹിദികൾക്ക് തെറ്റുപറ്റി എന്നാണ്. ഇനി അടുത്തൊരു വിഷയം ഞാൻ പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഈ ദീൻ പൂർത്തിയായിട്ടുണ്ടോ എന്നാണോ വിശ്വാസം, അതോ ഇല്ലേ എന്നാണോ? സമസ്തയിലെ പണ്ഡിതന്മാർ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ ദീൻ പൂർത്തിയായിട്ടുണ്ടോ ഇല്ലേ എന്നതാണ്. അള്ളാഹുവിന്റെ ദീൻ പൂർത്തിയായിട്ടുണ്ടോ ഇല്ലേ എന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളോട് പറഞ്ഞു കൊടുക്കണം. കാര്യം എന്താണെന്നറിയുമോ? മുജാഹിദുകൾ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോടെ ദീന് സമ്പൂർണമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് പ്രവാചകന്റെ കാലത്ത് ദീനിൽ പെടാത്ത ഒരു കാര്യങ്ങളും പിന്നീട് ദീനാക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിൽ ഒരു ഉദ്ധരണി നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഞാൻ ആ വിഷയത്തിൽ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. മഹാനായ ഇബ്നു ജറീർ ത്വബരി റഹ്മഹുല്ലാ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ ഒരു വാചകം സൂറത്തു മാഇദയിൽ, അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅതമംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇന്നേ ദിവസം ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ മതം നാം പൂർത്തിയാക്കിയിരിക്കുന്നു, ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅതമംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം ഞാൻ ഇതാ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. മാത്രമല്ല വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, മതത്തെ ഞാൻ നിങ്ങൾക്ക് ഇതാ ഇസ്ലാമിന്റെ മതമായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അറഫയിൽ വെച്ചാണ് ഈ ആയത്ത് ഇറങ്ങി എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു ജറീർ ത്വബരി റഹ്മഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാം. അൽ യൗമ അക്മൽതു ലക്കും അയ്യുഹൽ മുഅ്മിനൂന ഫറായിദി അലൈക്കും. ഈ ആയത്തിന്റെ അർത്ഥം അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്കിതാ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഫറായിദി അലൈക്കും,
നിങ്ങൾക്ക് ഞാൻ നിർബന്ധമാക്കാനുള്ള മുഴുവൻ നിർബന്ധ കാര്യങ്ങളും ഇതാ ഇന്നേ ദിവസം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നാണ് എന്റെ നിയമ പരിധികളും നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു നിങ്ങളോട് എനിക്ക് കൽപ്പിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് നിരോധിക്കാനുള്ള കാര്യങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഹലാലാക്കുവാനുള്ള അനുവദിക്കുവാനുള്ള കാര്യങ്ങളും നിഷിദ്ധമാക്കുവാനുള്ള കാര്യങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിരിക്കുകയാണ് ഇന്നേ ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ അല്ലാഹുവിന്റെ ഈ ദീനിൽ ഈ മതത്തിൽ അതിലിനി ഒരു കാര്യവും നിർബന്ധമാക്കേണ്ടതില്ല അതിലിനി ഒരു കാര്യവും നിഷിദ്ധമാക്കേണ്ടതില്ല ഇനി ഒരു നിയമപരിധി കൂടി എഴുതി ചേർക്കേണ്ടതില്ല ഒരു കൽപ്പനയും ഒരു നിരോധനയും ഒരു ഹലാലും ഒരു ഹറാമും ഇനി പറയേണ്ടതില്ല അതൊക്കെ പൂർത്തിയാക്കപ്പെട്ടു പോയി വെറുതെ അങ്ങ് പറഞ്ഞതല്ല ഈ കാര്യങ്ങളൊക്കെ എന്റെ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുക മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളത് മറിച്ച് എന്റെ ദൂതനായ പ്രവാചകന്റെ നാവിലൂടെ ദിവ്യബോധനം കൊടുത്തുകൊണ്ട് നാം അത് നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് ചില ആളുകളൊക്കെ പറയണത് നബീന്റെ കാലത്തൊന്നും ദീന് പൂർത്തിയായിട്ടില്ല പിന്നെയും കുറെ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെയും കുറെ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ദീന് പൂർത്തിയായത് എന്നാണ് ചില ആളുകൾ ജൽപ്പിക്കാറുള്ളത് ശൈഖുൽ മുഫസ്സിർ ഇബ്നു ജരീർ ത്വബരി റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് അല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പൂർത്തിയായി എന്നിട്ട് അവസാനിപ്പിക്കുമ്പോൾ ആ വാചകം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഇതാ ഇത് മുഴുവനും ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഈ ദിവസത്തിന് ശേഷം പിന്നെ ഇതിൽ വർദ്ധിപ്പിക്കുവാൻ പാടുള്ളതല്ല ഈ ദിവസത്തിന് ശേഷം പിന്നെ ഒരു വർദ്ധനവും ഇതിൽ വർദ്ധിപ്പിക്കാൻ പാടുള്ളതല്ല ും എന്ന ആയത്തിന്റെ അർത്ഥം അതാണ് എന്ന് ഇബ്നു ജരീർ ത്വബരി റഹിമഹുല്ലാ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ് നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ കാലത്തോടെ ദീൻ അങ്ങ് സമ്പൂർണമായി പോയി എന്നാലോ ഇന്ന് ആളുകൾ പുതിയ പുതിയ ദീൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ദീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഓരോ വർഷവും ഓരോരോ പുതിയതാ കാണുന്നത് കണ്ടില്ലേ ഇന്നലകളിൽ ഇല്ലാത്ത എന്തൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് കേരളക്കരയിൽ സുന്നികൾ എന്നറിയപ്പെടുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേതാക്കന്മാർ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലകളിൽ ഇല്ലാത്ത പുതിയ 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 ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനാവേളകളിൽ ആരാധനയിൽ പുരുഷനും പെണ്ണും ഇടകലർന്നുകൊണ്ടൊരു പണിയുമില്ല പള്ളികളിൽ നിന്ന് പോകാൻ പാടില്ല പള്ളികളിൽ ആണും പെണ്ണും പരപുരുഷനുമായി സംഗമിക്കുന്ന ജുമാജമാഅത്തുകളിൽ പെണ്ണുകൾ പോകൽ ഹറാം എന്നൊക്കെ വലിയ വായിൽ തൊള്ളയിൽ വർത്തമാനം പറഞ്ഞ് പ്രസംഗിച്ച ആളുകൾ ഇന്നിപ്പോ ക്ഷണിക്കാണ് പെണ്ണുങ്ങളെ കൂടി എങ്ങോട്ട് ഇബാദത്തിൽ വലിയൊരു പ്രധാനപ്പെട്ട ഇബാദത്താണല്ലോ സ്വലാത്ത് എന്ന് പറഞ്ഞത് ആ ഇബാദത്തിന് ആണും പെണ്ണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലേറ് നടത്തിയിട്ട് കത്തിക്കുത്തുണ്ടായ കഴിഞ്ഞില്ലേ കേരളത്തിലല്ലേ സലാത്ത് ഹൽക്കയിലല്ലേ കത്തിക്കുത്തുണ്ടായത് കുത്തിക്കുന്നത് അല്ലേ നോക്കൂ നിങ്ങൾ മുജാഹിദുകളുടെ പള്ളിയിൽ പെണ്ണുങ്ങൾ വേറെ സ്ഥലത്ത് ആണുങ്ങൾ വേറെ സ്ഥലത്ത് അതിനെ മാറ്റി പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുമിച്ച് അത് കാണാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ വന്ന് നോക്കലുണ്ട് അത്രേ ഇവർ രണ്ടാളും ഒരുമിച്ചാണോ നിൽക്കുന്നത് തോന്നിവാസം പറഞ്ഞ ആളുകളുടെ മുന്നിൽ കേരളക്കരയിൽ പ്രബുദ്ധരായ ജനങ്ങളുടെ മുന്നിൽ തോന്നിവാസം പറഞ്ഞ് നടക്കാൻ ആലോചിച്ചു എന്നാലോ ഇന്നിപ്പോ എന്തൊക്കെയാ ഇനി അടുത്തൊരു തെറ്റിദ്ധരിപ്പിക്കല ഞാൻ പറയാൻ പോണത് മുജാഹിദുകൾ സ്വലാത്ത് ചൊല്ലൂല ശരിയല്ലേ മുജാഹിദുകൾ ഒറ്റ ഓർണ്ണ സ്വലാത്ത് ചൊല്ലൂല ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഒരു സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ട്
എല്ലാ മാസത്തിന്റെയും ആദ്യത്തെ ഞായറാഴ്ച പുറക്കാട് ജമാഅത്തിൽ അവസാനത്തെ ഞായറാഴ്ച തൊട്ടപ്പുറത്തെ മഹല്ലായ പഴയങ്ങാടി ജമാഅത്തിൽ സ്വലാത്ത് ഹൽഖ. ഞാൻ നമ്മുടെ നാട്ടിലുള്ള ചില വൃദ്ധന്മാരോട് ചോദിച്ചു, അല്ല നമ്മളെ നാട്ടിൽ എത്രയോ ആളുകൾ മരിച്ചുപോയി അല്ലെ, എത്രയോ വൃദ്ധന്മാരായ ആളുകളും അല്ലാത്തവരും മരിച്ചുപോയി, നിങ്ങൾക്ക് ഈ കിട്ടുന്ന പുണ്യമൊന്നും ഓൽക്ക് കിട്ടിയില്ലല്ലോ എന്ന് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. അവർക്കൊന്നും ഈ പുണ്യം കിട്ടാതെ മരിച്ചുപോയില്ലേ. നമ്മളെ നാട്ടില് ഖത്തീബായി 32 വർഷത്തോളം സേവനമനുഷ്ഠിച്ച അബ്ദുറഹീം ഉസ്താദിന്റെ മനസ്സിലാകാത്തൊരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യണത്. ഈ 32 വർഷവും അദ്ദേഹം നിങ്ങൾക്ക് നന്മ പഠിപ്പിച്ചില്ലല്ലോ, എത്ര കുറ്റായിരിക്കും അയാൾക്ക് കിട്ടല്ലേ. ഒരു ഉത്തരവും ഒരാൾക്കും പറയാൻ കഴിയുന്നില്ല. ഒന്നാം സലാത്ത് വാർഷികം, രണ്ടാം സലാത്ത് വാർഷികം എന്ന പേരിൽ സലാത്ത് വാർഷികങ്ങൾ മുജാഹിദുകൾ അതിനെതിരെ തന്നെയാണ്.